ഭർത്തൃത്വബന്ധത്തിന്റെ പാരസ്പര്യ ബന്ധങ്ങളെ സുദൃഢമാക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം പര്യാപ്തമായിരുന്നു. ലോകത്തിന്റെ ബുദ്ധിജീവികൾ എല്ലാവരും അഭിപ്രായപ്പെടുകയുണ്ടായി, ഒരു പ്രവാചക സ്ഥാനം അലങ്കരിക്കുന്നതിന്റെ കൂടെ മനഃശാസ്ത്ര വിദഗ്ധനായ ഒരു ഗൃഹനാഥനാവുക എന്നത് ശ്രമകരമാണ്. ആ ശ്രമകരമായ ദൗത്യത്തെ മുല്ലപ്പൂവിന്റെ പരിമളം തൂകുന്ന പരിശുദ്ധ ത്വാഹൽ വറ മുഹമ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ലാളിത്യത്തോടെ, എത്ര ലാഘവത്തോടെ, എത്ര നൈർമുല്യ പ്രതീതിയോടുകൂടെയാണ് കൈകാര്യം ചെയ്തത്. അത് പാഠമാണ്, പുതിയ തലമുറക്ക് പ്രത്യേകിച്ചും പാഠമാണ്. ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, പുതിയ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു വൃത്താന്തം എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആൻഡ് ജനറേഷൻ ഗ്യാപ്പ്. പഴയ തലമുറയുടെ കൾച്ചറിനെ മുച്ചൂടും നമ്മൾ നശിപ്പിച്ചു. നമ്മുടെ പ്രപിതാക്കന്മാര് നമുക്ക് കൈമാറി കൈമാറി കടന്നു വന്ന, ഹാൻഡ് ഓവർ ചെയ്തു വന്ന ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു. കുടുംബാന്തരീക്ഷത്തിൽ എവിടെ പോയി? ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്, എല്ലാം അണുകുടുംബമാണ്. ഈ അണുകുടുംബത്തിന്റെ ഇടയിൽ നിന്ന് മനുഷ്യന്റെ വിശ്വ സംസ്കാരം എന്ന് പറയുന്ന ഘടകം തേഞ്ഞുമാഞ്ഞു പോയി. അന്നങ്ങനെയല്ല, ജോയിന്റ് ഫാമിലിയാണ്, സൊസൈറ്റി. യാ അയ്യുഹന്നാസ് ഓഫ് മാൻകൈൻഡ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ, വി ക്രിയേറ്റഡ് യു ഫ്രം എ സിംഗിൾ പെയർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. കുടുംബം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഘടകത്തിലൂടെയാണ്. എവിടെ ഒരു പുരുഷനുണ്ടോ അവിടെ സ്ത്രീത്വമുണ്ട്, എവിടെ പൗരുഷമുണ്ടോ അവിടെ സ്ത്രീണമുണ്ട്. ഫീമെയിൽ എന്ന് പറയുന്ന പദത്തിന്റെ അകത്ത് തന്നെ മെയിൽ ഉണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഷീ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് തന്നെ ഹീ, പുരുഷന്റെ അവതാരമാകുന്ന ഹീ ഉണ്ട്. എം ആർ എസ് മിസിസ് എന്ന് പെണ്ണിനെ പുരസ്കരിക്കുമ്പോൾ അതിന്റെ അകത്ത് തന്നെ പുരുഷനെ അഭിസംബോധന ചെയ്യപ്പെടുന്ന മിസ്റ്റർ ഉണ്ട്. ആലോചിക്കണം, നമ്മൾ എല്ലാം ഈ പ്രകൃതിയിൽ ലയിച്ചു തീർന്ന ശബ്ദങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് വീട്, ആ വീടാകുന്ന കുടുംബമാകുന്ന വാഹനത്തിന്റെ മുന്നിലുള്ള ഇരുവശങ്ങളിലുള്ള രണ്ട് ചക്രങ്ങളാണ് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മാതാവും പിതാവും. ആ ചക്രങ്ങളുടെ അലൈൻമെന്റ് തെറ്റാതെ പോയാലാണ്, അതിൻ്റെ വീൽ ബാലൻസ് ക്ലിയർ ആയി പോയാലാണ് ആ വാഹനത്തിൻ്റെ ചലനം തന്നെ ദുഷ്കരമല്ലാത്ത രീതിയിൽ അനായാസ പ്രയാണം നടത്താൻ സാധ്യമാവുകയുള്ളൂ. എന്ന പോലെയാണ് കൗടുംബിക വ്യവസ്ഥിതിയുടെ കുടുംബമാകുന്ന വാഹനത്തിൻ്റെ ഇരു ചക്രങ്ങളെ പോലെ ഭാര്യ ഭർത്താക്കന്മാര്. അതുകൊണ്ട് തന്നെ അല്ലലില്ലാത്ത, അലറ്റലില്ലാത്ത, മുട്ടും തടവുമില്ലാത്ത ഒരു കുടുംബ വ്യവസ്ഥിതിക്ക് വേണ്ടി കൈകോർക്കാൻ ഈ ഒരുമിച്ച് കൂടൽ നമുക്ക് ചേതോവികാരം നൽകേണ്ടതുണ്ട്, നമുക്ക് ശക്തി പകരേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലുകൾ ഇസ്ലാമിക കുടുംബ വ്യവസ്ഥിതിയുടെ ചാലക ശക്തിയായി മാറേണ്ടതുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുന്ന കോടതി കുടുംബ കോടതിയാണ്. രജിസ്റ്റർ മാരേജ് നടന്നുകൊണ്ടിരിക്കുന്ന കോടതികൾ, പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലേക്ക് പാവപ്പെട്ട പിതാവിനെ മറക്കാൻ, പാവപ്പെട്ട മാതാവിനെ മറക്കാൻ കാമുകി കാമുകന്മാര് കയ്യോട് കൈ പിടിച്ച് തോളോട് തോളുരമ്മി നട്ടപ്പാതിര സമയത്തും പട്ടാപകൽ സമയത്തും നിയമപാലകന്റെ മുമ്പിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നടത്തിയെടുത്തിട്ട് രജിസ്ട്രേഷൻ മാരേജ് നടത്താൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന, ദൗർഭാഗ്യകരമായിരിക്കുന്ന നവലോകത്തിന്റെ പ്രതിസന്ധി ജനകമായ വ്യവസ്ഥിതിയുടെ നടുത്തളത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിക്കാനുള്ള സമയം വൈകിപ്പോയിരിക്കുകയാണ്.